കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവനെ ആ ഷോറൂമിന്റെ അടുത്ത് വെച്ച് കണ്ടതോടെ എനിക്ക് ചെറിയൊരു നെഞ്ചെടുപ്പ്. എടാ ആ പ്രേമനെ, എടാ ഇങ്ങോട്ട് നോക്കി, അവനെ നീ കൂടുതൽ അടുപ്പിക്കരുത്. അതുപോലെ നിന്റെ കമ്പനിയിൽ അവന് ജോലിയും കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യരുത്. പൈസ വേണേ കൊടുക്കാച്ച, പക്ഷേ ജോലി കൊടുക്കുന്ന പ്രശ്നമില്ല. ആ ആ തീരുമാനം നീ മാറ്റണ്ട. പിന്നെ ഏത് നിമിഷവും രണ്ടാളും ഒന്ന് കരുതി ഇരുന്നോണം, ഒരുത്തി ജയന്തി ജനത വരുന്ന പോലൊരു വരവ് വരും. എടാ നിന്റെ അമ്മയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിഞ്ഞാല് അവൾ എന്തെങ്കിലും കരുതിക്കൊണ്ടായിരിക്കും വരുന്നത്. എന്ത് തന്നാണേലും ശരി, മോളെ വിട്ടു കളിക്കാൻ പാടില്ല കേട്ടോ. അതിനോട് അച്ഛൻ പറയേണ്ട കാര്യമില്ല, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യം. എല്ലായിടത്തും പോയിട്ട് കള്ളൻ എത്തിയോ? എന്റെ മരുമോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നു. മോള് ജയന്റെ ഷോറൂമിലാണെന്ന് അറിഞ്ഞപ്പം ആദ്യം ഞാനൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഇപ്പം മനസമാധാനത്തോടാ മടങ്ങുന്നത്. എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഹരിയും ജയനും. അവന്റെ അടുത്താണ് മോളെങ്കിലേ ഒന്നും പേടിക്കാനില്ല. പിന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മകളാണ് നീ എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു പരിഗണനയും നിനക്ക് കിട്ടും. ജയേട്ടനെ പോലെ തന്നെ നല്ല സ്വഭാവ ദീപേട്ടത്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, ജയൻ ആൾക്കാരെ തിരിച്ചറിയാം, അതുകൊണ്ട് തെറ്റുപറ്റില്ല. എന്നാൽ ഏറ്റവും വലിയ തെറ്റാണ് അവരുടെ അമ്മയും രണ്ടു പെമ്മക്കളും. അതിനിടയിലേക്കാണ് ആ പാവം കയറി ചെന്നത്. എന്തായാലും എന്നെ പോലെ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങിയല്ലോ, അതുകൊണ്ട് തരക്കേടില്ലാതെ രണ്ടാൾക്കും ജീവിച്ചു പോകാം. ഇന്ന് പിന്നെ രണ്ടു ദിവസം കൂടി അച്ഛൻ അവരോടൊപ്പം താമസിച്ചിട്ട് പോയാ പോരായിരുന്നോ? അപ്പൊ എന്റെ രണ്ടാം ഭാര്യ ഒറ്റയ്ക്കാവില്ലേ? അമ്മയ്ക്ക് ഒറ്റയ്ക്കൊക്കെ താമസിച്ച് നല്ല പരിചയ. ശരിയാ, ഇത്രയും നാള് നിന്റെ അമ്മയ്ക്ക് ശരിക്കും ഒറ്റപ്പെടലായിരുന്നു. ഇനിയുള്ള കാലം എന്തായാലും എന്റെ കൂട്ടുണ്ടാവും. മോള് കുറച്ചുനാള് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞങ്ങ് പോകും. അത് കഴിഞ്ഞാൽ അവക്കൊരു തണൽ വേണ്ടേ മോളെ? ജീവിതകാലം മുഴുവൻ ഈ രഹസ്യം മൂടി വെക്കാൻ പറ്റുവച്ച? ഇത്രയും കാലം മൂടി വെച്ചില്ലേ മോളെ. ഇനിയിപ്പോ രാഗിണി സത്യങ്ങൾ അറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹരിയും ജയനും പിന്നെ ദീപുമോളും ഒക്കെ ഇതറിയുന്നതാ എനിക്ക് കുറച്ചില്. അച്ഛൻ ട്രെയിനിലാണോ ബസ്സിലാണോ മടങ്ങുന്നേ? വൈകിട്ട് ട്രെയിനിൽ പോകാമെന്നാ കരുതുന്നത്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരിടത്തൂടൊന്ന് പോകണം, എന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ. എന്താ പറഞ്ഞു? അതേനെ, ഈ പൂട്ടിക്കിടക്കുന്ന മൃഗങ്ങളെ നായ്ക്കളെയൊക്കെ ശൗര്യം പിടിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ഗോസ്റ്റ് കാണിക്കാറില്ല, അതുപോലെ അവളുടെ മുമ്പിലോട്ട് എനിക്കൊന്ന് ചെല്ലണം, അവടെ ശൗര്യം കൂടട്ടെ. വെറുതെ എന്തിനാ അച്ഛാ വഴക്കിന് പോകുന്നെ? അവരെന്തെങ്കിലും എടുത്ത് തലക്കടിച്ചാലോ? അതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നത്. തലക്കടി കൊള്ളാതിരിക്കാൻ എനിക്കറിയാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവിടം വരെ പോകാതെ പോകുന്നത് ശരിയല്ല. പോകരുതെന്നാ എന്റെ അഭിപ്രായം. ഒന്ന് പോയി നോക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോക്കിവിടെ ഒരു കുറവും ഉണ്ടായില്ല. ഇപ്പോഴത്തെ വീടും മാറ്റിത്തരാവെന്ന് ജയൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂട്ടിനിപ്പോഴൊരു ജോലിക്കാരെ വെച്ച് തന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഈ സൗകര്യങ്ങളൊക്കെ മതിവെച്ചാ? പോരെ മോളെ, ഒരുപാട് പരിമിതികളിൽ നിന്ന് ജീവിച്ച ഒരു പെൺകുട്ടിയാ നീ. സുഖവും സന്തോഷവും ഒക്കെ അടക്കി ജീവിച്ച ഒരു പെൺകുട്ടി. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ മോളെ എല്ലാ അർത്ഥത്തിലും ആഹ്ലാദത്തോടെ ജീവിക്കണം. അത് കാണുമ്പോൾ നിന്നേക്കാൾ സന്തോഷിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും ഒക്കെയാ. ഞാനങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ, എന്റെ ആദ്യ ശമ്പളമായിട്ട്. ശരി മോളെ, അച്ഛൻ പോട്ടെ. സൂക്ഷിച്ചു നോക്കണ്ട, നിന്റെ അച്ഛൻ തന്നാ. ഓ, വേഷം മാറി നടക്കുകയല്ലേ? നിന്റെ അമ്മയ്ക്ക് മനസ്സിലായിരിക്കാൻ വേണ്ടിയാ ഞാൻ വിഗ്ഗൊക്കെ വെച്ച് നടന്നത്.
പിന്നെ ആലോചിച്ചപ്പോ തോന്നി അവളെ എന്തിനാ ഞാൻ പേടിക്കുന്നെന്ന്. പിന്നെ നേരെ ഇങ്ങോട്ടിങ് വെച്ചു പിടിച്ചു. വീട്ടിലെ ഭരണാധികാരി ഇല്ലയോ? ഈ വീട്ടു മുറ്റത്ത് നിങ്ങൾ കാലുകുത്താൻ പാടില്ലെന്ന് അമ്മ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? ആ, അവൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാലുകുത്തിയത്. ഇനിയിപ്പോ അവിടെ ആജ്ഞ അനുസരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഈ വീട്ടിൽ മാന്യരും മര്യാദക്കാരുമായിട്ട് രണ്ടുപേരുണ്ടായിരുന്നു. നിന്റെ ആങ്ങളമാര് അവരെ രണ്ടാളെയും പടിയിറക്കി. പിന്നെ പാവം പിടിച്ചൊരു പെങ്കൊച്ച് കയറി വന്നു, അതിനെയും തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ അതിനകത്ത് കടിച്ചു തൂന്നത്? നിന്റെ ഒക്കെ മോന്ത കാണാൻ. അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിലേ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സുണ്ടായിട്ട് ഇടി എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരൂ. നിന്റെ അമ്മയുടെ മുഖം കാണുമ്പോഴേ എനിക്ക് ഇച്ചിരി ധൈര്യം കൂടുമെന്നൊരു തോന്നല്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, ഞാൻ അകത്തോട്ട് കയറുന്നില്ല, പുറത്തു തന്നെ നിൽക്കുക. നീ അവളെ ഒന്ന് വിളിക്കേ, അപ്പൂതനെ. അമ്മയുടെ മുന്നിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കണം? വിളിക്കാൻ എനിക്ക് ഒരു പേടിയുമില്ലടി. അവൾ വെളിച്ചപ്പാടാവുകയാണെങ്കിലേ ഒരു വാളെടുത്ത് ഞാൻ അവിടെ കൈ കൊടുക്കും. പിന്നെ കോമരമായിട്ട് നിന്ന് അവളെ ഇങ്ങനെ തുള്ളട്ടെ, എന്നിട്ട് കൊടുങ്ങല്ലൊരു പോട്ട്. അവിടെ അമ്മേ, ഒരാള് വന്നിട്ടുണ്ട് ധൈര്യത്തോടെ. ആര്? ഒരു തീർത്ഥാടകന. തീർത്ഥാടകനോ? ആ, തീർത്ഥയാത്രയ്ക്ക് പോയ ഒരാളാണെന്ന്. ഗംഗയോ? അതെ. അയാളോട് ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തരുതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ, എന്നിട്ടും അതിനുള്ള ധൈര്യം അയാൾക്ക് കിട്ടിയോ? വിട്ടുപൊക്കോളം ഞാൻ പറഞ്ഞതാമേ, പക്ഷെ അങ്ങേര് പോയില്ല. തല്ലുകൂടിയിട്ടേ പോവൂ എന്ന ഭാവത്തിലാ നിൽപ്പ്. ആ, മോള് പോയി അടുക്കള എന്ന വെട്ടു തീഞ്ഞെടുത്തോണ്ട് വാ. ചോര കാണാനാ വന്നതെങ്കി കാണിച്ചു തന്നെ പറഞ്ഞുവിടാ. ഓ, അതൊന്നും വേണ്ട അമ്മേ. അമ്മ ഇനി അങ്ങനെ ഒരു കടുംകൈ ചെയ്തിട്ട് ജയിലിൽ പോയി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛനാണെങ്കിലും ഇവിടെ കയറി വന്നവളുമാരെയൊക്കെ താലോലിച്ച കൂട്ടത്തിലാ അങ്ങേര്. അതുകൊണ്ട് കരണത്ത് അമ്മയൊന്ന് കൊടുത്താലും കുഴപ്പമില്ല. കടൽക്കരയിൽ പോയി അയാൾ മരിച്ചെന്ന് സങ്കല്പിച്ച് ബലിയിട്ടതാ ഞാനും നീയും. അങ്ങനെ ഒരാള് ഇനി നിനക്ക് അച്ഛനല്ല. അയാള് ഈ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. മരണപ്പെട്ട ആത്മാവാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുത്തനെ ചൂലുകൊണ്ട് അടിക്കണം. അങ്ങേരും എന്തൊക്കെയോ ഭാവിച്ചാ വന്നിരിക്കുന്നത്, വഴക്കുണ്ടാക്കാൻ തന്നെയാ. അല്ലാതെ വീട്ടിനകത്ത് കയറാനല്ലോ വന്നത്. അതേ പറ്റിയൊന്ന് എനിക്കറിയില്ല. സംസാരം അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കറിയായിരുന്നു തീർത്ഥാടനമൊക്കെ കഴിയുമ്പോ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന്. രണ്ടാമക്കളുണ്ട് പുറത്ത്, അവർക്കൊപ്പം താമസിക്കാൻ താല്പര്യമില്ലാതെ മടങ്ങി വന്നിരിക്കുക. ഇനി എന്റെ കൈയും കാലും പിടിച്ച് അകത്ത് കയറാൻ. കാലും മുടക്കി തൊഴിക്കും ഞാൻ. വിഗ്ഗൊക്കെ വെച്ച് വന്നിരിക്ക. ആര് പറഞ്ഞടോ ഈ വീട്ടുമുറ്റത്ത് കാലുകുത്താൻ? മരിച്ചുപോയ നിന്റെ തന്ത. എന്റെ അത്ര ആരോഗ്യം നിനക്കില്ലടി. ഞാൻ അളന്നു തൂക്കി ഒരെണ്ണം നിന്റെ കരണത്ത് തന്നാലുണ്ടല്ലോ, കരണം ചളുങ്ങിപ്പോവും. പിന്നെ പല ട്രീറ്റ്മെന്റും നടത്തിയാലേ നിന്റെ മുഖം പഴയ പോലെ തിരിച്ചു വരൂ. ടൗണിലെ ഒരു പെറ്റ് ഷോപ്പുണ്ട്, അവിടെ നല്ല വളർത്തു നായ്ക്കളെ കിട്ടും. അതിൽ ഒരെണ്ണത്തിനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കെട്ടണം എനിക്ക് പകരം. കാരണം അനുസരണയുള്ള നായ്ക്കൾ വീട്ടിനകത്തില്ലെങ്കിലേ നിനക്ക് വലിയ പ്രയാസമാടി. താൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയ ശേഷം ഞാനും മോളും കൂടി കടപ്പുറത്ത് പോയിരുന്നു. എന്തിനാന്നറിയാവോ? താൻ മരിച്ചെന്ന് സങ്കല്പിച്ചുകൊണ്ട് ബലിയിടാൻ. എന്നാ നീ കേട്ടോടി, നീ ബലിയിട്ടത് കൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് പഴയ ഗംഗാധരനല്ല, ആ ഗംഗാധരന്റെ ആത്മാവാ. ആ ആത്മാവിന് നിന്നെ നിന്റെ വാക്കിന് ഒരു പേടിയില്ലടി. ആത്മാക്കൾ ചിലപ്പോ പകലും രാത്രിയിലൊക്കെ വന്നിരിക്കും നിന്നെയൊക്കെ കടിച്ചു കീറാൻ. എന്നാ കീറോ, കടിച്ചു കീറാൻ. നിങ്ങക്ക് നിങ്ങളുടെ പാട് നോക്കി പൊക്കൂടെ. ഓ ആടി, ഇനി അമ്മേ മോളും കൂടെ മുഖത്തോട് മുഖം നോക്കി കൊഞ്ഞണം കുത്തിയിരിക്കടി. ലോകത്ത് എല്ലാവർക്കും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. എന്റെ നല്ലവരിൽ നല്ലവരായ മക്കൾക്കും മരുമോൾക്കും അത് കിട്ടിക്കഴിഞ്ഞു.
ഇനി അവര് നല്ല നില ജീവിക്കും. ഈ ഭ്രാന്താലയത്തിനകത്ത് നീയും നിന്റെ മോളും ഒരു കൊരങ്ങ മരുമോനും പിന്നെ ഒരു മോളും കൂടി തമ്മിൽ തല്ലിയും പരസ്പരം പഴിചാരിയും ഈ ജീവിതം ജീവിച്ച് തുലയ്ക്ക്. തന്നോട് പോവാനാ പറഞ്ഞത്? പോയില്ലെങ്കിൽ നീ എന്നെ കൊന്നു കഴിഞ്ഞില്ലേടി, പിന്നെ കൊല്ലുവോ? എടീ, എനിക്കറിയാം ഇവളെ കൊണ്ട് നീ എനിക്ക് ഇരിക്കപ്പിണ്ടം വെച്ച് കാണുമെന്ന്. പക്ഷേ ആമ്മക്കൾ കർമ്മം ചെയ്താലേ ആത്മാവിന് മോക്ഷം കിട്ടുമെന്നാ പറയുന്നത്. എന്റെ ആമ്മക്കൾ എനിക്ക് കർമ്മം ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ നാളെ ഞാൻ മേളോട്ടങ്ങ് പോയാലും എന്റെ ആൺമക്കൾ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടടി. പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കത്തില്ല. മിക്കവാറും മരണശേഷം ഗതി കിട്ടാതെ നീ ഇങ്ങനെ കിടന്നലയും. ഓ, വേഷമൊക്കെ മാറി ചെറുപ്പക്കാരനായിട്ട് നടക്കുക. അതേടി, ഇവിടെ കൂടെ കൂടിയതിന് ശേഷമാ എനിക്ക് 10 വയസ്സ് കൂടിയത്. ഇപ്പൊ എനിക്ക് 10 വയസ്സ് കുറഞ്ഞടി. വയസ്സ് കുറച്ചിട്ട് നിങ്ങൾ എന്താ വേറെ പെണ്ണ് കിട്ടിയോ? അങ്ങനെ പേടിക്കണ്ട മോളെ, ഈ പാഴിന് ആര് പെണ്ണ് കൊടുക്കാന്? ഏതെങ്കിലും അമ്പലത്തിന്റെ ആൽത്തറയിൽ പോയിരുന്ന പുരാണം കേൾക്കുമായിരിക്കും. അതേടി, ഞാൻ താടകയും മന്ദരയെ കുറിച്ചും ഒക്കെ കേട്ട് മനസ്സ് കുളിർപ്പിച്ചോണ്ടിരിക്കുക. നിന്നേക്കാളും കൂരയായ കഥാപാത്രങ്ങൾ അതിനകത്തുണ്ടോന്ന് തെരഞ്ഞു തെരഞ്ഞു നടക്കുക ഞാൻ. പക്ഷേ എത്ര തെരഞ്ഞിട്ടും ആരെയും കാണുന്നില്ല. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ത്രീയോടൊപ്പം 10-30 വർഷം ജീവിച്ചതിന്റെ റെക്കോർഡ് എനിക്കുണ്ടടി. ഇനിയുള്ള കാലം എനിക്ക് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ അത് മാത്രം മതിയടി. വരയൻ പുലിക്കൊപ്പം കഴിഞ്ഞ മാൻകുട്ടി ആയിരുന്നടി ഞാൻ ഇതുവരെ. ഇനിയിപ്പം ഞാനും വാലുകുത്തി ഒന്ന് പൊളയട്ടെ. എടോ, നീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടറി പുല്ലേ. എന്തു അമ്മ ഇത്? അവളുടെ അടുത്ത് പോയി കാണും, മരുമോളുടെ അടുത്ത്. അവള് കൊടുത്ത ധൈര്യമായിരിക്കും. എന്തായാലും അമ്മ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി, എല്ലാ അർത്ഥത്തിലും. വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. മൂക്ക് ജോലി പട്ടത്താണെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ നെഞ്ചെടുപ്പ് കൂടിയതാ. അവള് ജോലി ചെയ്യുന്ന ഷോറൂമിന്റെ MD ആരാണെന്ന് അറിയാവോ? ആര്? ജയലാല്. അയ്യോ, എന്തായാലും ഭാഗ്യത്തിന് ഞാൻ അങ്ങോട്ട് കയറി ചെന്നില്ല. കുറവങ്കോണത്തിറങ്ങി അവക്ക് ഫോൺ ചെയ്തപ്പോ തന്നെ എനിക്ക് സംശയം തോന്നി. പിന്നെ അവള് ഷോറൂമിൽ നിന്ന് എന്നെ കാണാൻ വരുമായിരുന്നു. ചോദിച്ചപ്പോ എല്ലാം ഓക്കെയായി. അതിനിടയ്ക്ക് വഴിയിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് ജയൻ കണ്ടുകൊണ്ട് വരികയും ചെയ്തു. എന്നിട്ട് അവന് കാര്യം മനസ്സിലായോ? ഇല്ല, ഭാഗ്യത്തിന് പിടിക്കപ്പെട്ടില്ല. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളാണ് ഹരിതയെന്ന് ഞാൻ പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ ജയനൊപ്പം ഷോറൂമിൽ പോവുകയും ദീപമോളെ കാണുകയൊക്കെ ചെയ്തു. അവരുടെ വീട്ടിൽ പോയില്ലേ? പോയി. അവിടുന്ന് ഭക്ഷണവും കഴിച്ചു. അതിനുശേഷമാ കടുവയെ കാണാൻ പോയത്. കടുവയോ? ആ മൂദേവിയെ. എന്തിനാ അങ്ങോട്ട് പോയത്? അല്ല, മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവളെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി. ഏതായാലും ഇന്നത്തെ ദിവസം ദേഷ്യം ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അവിടെ ചാട്ടം നിർത്തിയിട്ടാ ഞാൻ വന്നത്. അടിയോ വഴക്കോ മറ്റും ഉണ്ടായോ? അടിക്കാൻ കയ്യോങ്ങി, പക്ഷെ അത് കാരണത്തെത്തിയില്ല. ദയവ് ചെയ്ത് ഇനി അങ്ങോട്ടൊന്നും പോവല്ലേ. മക്കളെ കാണുമെങ്കിൽ അവരെ കണ്ടിട്ട് തിരിച്ചു പോരണം. ഇനിയും പോകും സുഖം. ഞാൻ അവൾ എന്ത് ചെയ്യുമെന്നൊന്ന് കാണണമല്ലോ. ഇപ്പോഴേ അമ്മയും മോളൂടെ മുഖത്തോട് മുഖം നോക്കി ഇരിക്കുക. എന്നെ കണ്ടപ്പോഴവൾ എന്താ പറഞ്ഞെന്ന് സുഖുവിന് അറിയാവോ? ജീവിച്ചിരിക്കുന്ന എനിക്ക് അമ്മയും മോളും കൂടെ കടപ്പുറത്ത് പോയി ബലിയിട്ടെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാ ഞാനിപ്പോ. ജീവിച്ചിരിക്കുന്ന ഭർത്താവ് മരിച്ചതായിട്ട് ഭാര്യയ്ക്ക് കരുതാം, പക്ഷേ മക്കൾക്കതിന് കഴിയൂ? അതിന് കഴിയുമെന്ന് എന്റെ മോള് തെളിയിച്ചു കഴിഞ്ഞു. അവളാ എനിക്ക് ബലിയിട്ടത്. ഇനി അതേപ്പറ്റി ഒന്നും പറയണ്ട, എനിക്ക് കേൾക്കണ്ട. അവളെ പോലൊരമ്മ വളർത്തിയ കൊണ്ട് എന്റെ 2 പെമ്മക്കളും മനുഷ്യരല്ലാതായി.
ഇനി ഒരുത്തൻ ചാരുവിനെ കെട്ടാൻ നടക്കുന്നുണ്ട്. ദീപം മോളുടെ അമ്മയുടെ അവിടെ അനിയത്തിയുടെയും ജീവൻ എടുക്കാൻ നടക്കുന്ന ഒരു സദാനന്ദൻ മുതലാളിയുടെ മോൻ. അതിനി എന്തായിത്തീരുവെന്ന് കണ്ടറിയണം. അവനാണ് അവളുടെ ഭർത്താവായിട്ട് വരുന്നെങ്കിൽ മിക്കവാറും ജീവനോട് അവളെ അവൻ കത്തിക്കും. മകളായി പോയതുകൊണ്ട് അവനെ പോലൊരുത്തന്റെ ഭാര്യയായിട്ട് അവള് പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരോട് പറയാൻ? ദീപമോളുടെയും കുടുംബത്തിന്റെ ശത്രുവിനെ അവര് മിത്രവാക്കും. അതിനുവേണ്ടി മാത്രമാ അവരിപ്പോ കല്യാണം നടത്തുന്നത്. എന്തായാലും നീയും ദീപിയും പാചകത്തിന്റെ കാര്യത്തിൽ രജനിയെ കണ്ട് പഠിക്കണം. മോള് കൂട്ടുകാരികൾക്കൊപ്പം താമസിച്ച് എല്ലാം പാചകപ്പെടുത്തി കഴിച്ചതുകൊണ്ട് അത്യാവശ്യം വേണ്ടതെല്ലാം അറിയാം. പിന്നെ ദീപ് ജയലാലിന്റെ അച്ഛന്റെ അടുത്തുനിന്ന് ഇപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവളുടെ കാര്യ കഷ്ടം. നീ ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യുമല്ലേ, പിന്നെ പാചകം പഠിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അമ്മേ. അല്ല, തമ്പുരാട്ടി വന്നില്ലല്ലോ. ഞാൻ വിളിച്ചതാ. ഇനിയിപ്പോ താലപ്പൊലിയായിട്ട് ചെന്ന് ആനയിച്ചു വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ദേ വരുന്നുണ്ട്. ഇന്നെന്താ സ്പെഷ്യൽ? ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. ചിക്കൻ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കണ്ടേ? എന്റെ വീട്ടിൽ അങ്ങനെയാ. ഇവിടെ അങ്ങനെ അധിക ദിവസം ഇറച്ചി മീനും ഒന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ചിലപ്പോ കറി വെച്ചത് അധികം വരുവാണെങ്കിൽ അത് കളയണ്ടെന്ന് കരുതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി എടുക്കാറുണ്ട്. ഞാൻ അമ്മയോടാ സംസാരിച്ചെ. അപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അമ്മയാ. അങ്ങനെയൊക്കെ പറയാൻ ഇതെന്താ, സ്കൂളോ കോളേജോ വല്ലതും ആണോ? ഇവിടുത്തെ കാര്യങ്ങള് എനിക്ക് പറഞ്ഞൂടെ. ഇനിയിപ്പോ ഭക്ഷണത്തിന് മുന്നിലിരുന്ന് വഴക്ക് വേണ്ട, നീ കഴിക്ക. എന്താ ഇത്? ഇത്തിരി ഉപ്പെങ്കിലും ഇട്ടൂടെ? എന്തെങ്കിലും എടുത്ത് പുഴുങ്ങി വെച്ച കറിയാവോ? അത് ഞാൻ ഉണ്ടാക്കിയതാ. നിന്നോട് ആരാ അടുക്കള കയറാൻ പറഞ്ഞ? ഇവിടെ ആരും അടുക്കള കയറിയാലും എനിക്ക് പരാതിയൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലാ രജന പാചകം ചെയ്യുന്നത്. ഇങ്ങനെ കുറ്റം പറയാൻ മാത്രം രുചിക്കുറവൊന്നും ഒരു കറിക്കൂല. നീ നല്ല ടേസ്റ്റോടെയാ കഴിക്കുന്നല്ലേ. ഹാ, അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് എന്ത് കിട്ടിയാലും അമൃത. ഭക്ഷണത്തിന്റെ മുന്നിലിരുന്ന് മാന്യമായിട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നയന, നിനക്കിപ്പോ എന്താ വേണ്ടത്? നല്ല ഭക്ഷണം, നല്ല കറികൾ, അതൊന്നും ഇവിടെ കിട്ടുന്നില്ല. എങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കേ. എന്നെ കല്യാണം കഴിച്ചോണ്ടെന്ന് വീടായത്. അല്ലാതെ ഹോട്ടലിലേക്കല്ല എന്റെ ഭർത്താവ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെയെങ്കിൽ ഈ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നീ കഴിക്കണം. നിനക്ക് വേണ്ടി പാചകത്തിന്റെ ശൈലിയൊന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ അങ്ങനെ നീ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം നിനക്ക് വേണമെങ്കിൽ ദിലീപിനോട് പറ ഒരു കുക്കിനെ വയ്ക്കാൻ. എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ നീ ഉണ്ടാക്കി കഴിച്ചോ. ഇഷ്ടപ്പെട്ട ആഹാരം പോലും കിട്ടാത്തൊരു വീട്. അവനവന്റെ താല്പര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അമ്മയും മോളും. നീക്ക് കഴിക്കടി, വയറ് നിറച്ച് രുചിയോടെ കഴിക്ക്. രചനേ, ചെയ്തൊന്നും കേട്ടിട്ട് വെറുതെ വിഷമിക്കല്ലേ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങിയവര് ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിന്റെ പേരില് നമ്മള് വേദനിക്കാൻ തുടങ്ങിയ പിന്നെ അതിനേ സമയം കാണും. ശരിയാ മോളെ. ചേച്ചി ആ പഴയ തന്റെ ഇടത്തിലേക്ക് തിരിച്ചു വരാൻ നോക്ക്. എന്നിട്ട് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും അവള് പറഞ്ഞാലുണ്ടല്ലോ, അവളുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്ക്. ഞാനും ദീപയെ പോലെ ആയിരുന്നു ഒരു സമയം വരെ. പിന്നെ എന്റെ അമ്മയ്ക്കുണ്ടായ ദുരന്തത്തിന് ശേഷം എന്റെ മൈൻഡ് മാറിയത്. ഇപ്പോ കഥകളെല്ലാം അറിഞ്ഞ ശേഷം എനിക്ക് പഴയതുപോലെ ആവാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഉള്ളത് നയനയുടെ ദേഷ്യം അത്രയും. ഇന്ന് ആരാ പറഞ്ഞേ ചേച്ചി പോയാലും അവൾ ഇതൊക്കെ തന്നെ തുടരും? ശരിയാ മോളെ, അവള് വഴക്കുണ്ടാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്ക. അവിടെ നമ്മൾ അവൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. അവള് കൊമ്പത്തെ പെണ്ണാണെങ്കിലേ ഇവിടെ കടിച്ചു തൂങ്ങണ്ട. ഈ വീട്ടിൽ പതികപ്പെട്ട് അവളാ, അല്ലാതെ മോളല്ല. മോള് കഴിക്കേ. എത്തിയോ?
ഫുഡും കൊണ്ട് വന്നല്ലോ, ഭാഗ്യം. കൊണ്ടുവരാതെ പറ്റില്ലല്ലോ. ഓരോന്ന് വെട്ടിക്കണ്ടിച്ചിട്ട് ഓരോ കറി ഉണ്ടാക്കും, ഒരു കാശിന് കൊള്ളില്ല. അത് പറഞ്ഞാലോ എല്ലാം കൂടി എന്നെ വലിച്ചു കയറാൻ വരും. ഇതുപോലൊരു വീട് ഞാൻ കണ്ടിട്ടില്ല. കൾച്ചർ ഇല്ലാത്ത ആൾക്കാര്. ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പുറത്തുപോയി കഴിക്കായിരുന്നു. ഇവിടെ വാങ്ങിച്ചോണ്ടൊന്ന് കഴിക്കണ്ടായിരുന്നു. എന്താ കഴിച്ചാല്? ഇവിടെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നെ കഴിക്കണം, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. നിങ്ങളുടെ അമ്മ ഉൾപ്പെടെ. നീതിർത്ത് കഴിക്ക്. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനോ? നമ്മൾ ഒന്നിച്ചാ കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവും. നിങ്ങളുടെ അമ്മയാണെങ്കി എന്നെ വാശി കയറ്റിക്കൊണ്ടിരിക്ക, വേറൊരുത്തിയാണെങ്കി എന്തൊക്കെ സംഭവിച്ചാലും ഇവിടുന്ന് പോകുന്നില്ല. അവള് പോകാന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരല്ലേ അതിന് സമ്മതിക്കാത്തെ. അവള് പാട്ടും പാടി ഇവിടുന്ന് പൊയ്ക്കോളും. അതുപോലുള്ള സംഭവങ്ങൾ ഞാനിവിടെ ഉണ്ടാക്കിക്കോളാം.